നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലാ ടൗണിൽ തൊട്ടടുത്തായി പാലയിൽ നിലവിലുള്ള ഏറ്റവും മനോഹരമായ ഒരു ബംഗ്ലാവാണ്. അടിപൊളി വില്ലയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ലക്ഷറി. ഞാൻ നിൽക്കുന്നത് വീടിനുള്ളിലാണ്. 3850 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോട് കൂടി പണിതിരിക്കുന്ന ഈ വീടാണ്. ഇന്റീരിയറൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അടിപൊളി ഇന്റീരിയറാണ്. സ്റ്റെപ്പിലൊക്കെ തേക്കുംതടി വെച്ച് പണിതിരിക്കുന്ന സ്റ്റെയർകേസ് ഒക്കെയാണ് ഉള്ളത്. ഈ വീടിന് ചോദിക്കുന്ന വില 1,70,00,000 രൂപ മാത്രമാണ്, നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള സൗകര്യങ്ങൾ പറഞ്ഞാൽ പാലാ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ തന്നെയാണ്. പാലാ ടൗണിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. പറ്റാത്ത വെള്ളം ലഭിക്കുന്ന കിണർ വെള്ളം നമുക്കുണ്ട്. പ്രളയം ബാധിക്കുന്ന ഒരു പ്രദേശമൊന്നുമല്ല. ഇവിടെ നിന്ന് മാർസലീമ മെഡ്സിറ്റിയിലേക്ക് 7 കിലോമീറ്റർ മാത്രമാണ് ദൂരം. പാലാ ചാവറ സ്കൂളിലേക്ക് വെറും 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം. 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ പള്ളിയുണ്ട്, അമ്പലമുണ്ട്. അതുപോലെ തന്നെ 2 കിലോമീറ്റർ പാലാ ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ 2 കിലോമീറ്റർ അല്ല 1.5 കിലോമീറ്റർ തന്നെ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, ഹോസ്പിറ്റലുണ്ട്, പള്ളികളുണ്ട്, ആരാധനാലയങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ നിൽക്കുന്ന വീടിനുള്ളിൽ തന്നെയാണ്. നമ്മൾ ഇൻട്രോ ഇവിടെ തന്നെ എടുത്തേക്കാന്ന് വിചാരിച്ചു, കാരണം ഇതാണ് ഇവിടെയാണ് എടുക്കേണ്ടത്. അപ്പം ഈ വീടിനുള്ളത് 5 ബെഡ്റൂമുകളാണ്. എല്ലാം നല്ല തേക്കും തരി ചെയ്തിരിക്കുന്ന കബോർഡുകളാണ്. കിച്ചണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ചിമ്മിനിയും ഹോബും എല്ലാം 2 എണ്ണമാണ് വെച്ചിരിക്കുന്നത് ഇവിടെയുണ്ട്. ഇത് പുറകിൽ ഐലൻഡ് കിച്ചൺ ഉണ്ട്. എല്ലാ സംവിധാനങ്ങളും ചെയ്തിരിക്കുന്ന മനോഹരമായ വീടാണ്. അപ്പൊ നമുക്ക് വിശദമായ വീട്ടിലേക്ക് ഇത് പോകണ്ടേ? പാലാ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ പാലായിൽ നിന്ന് ടൗണിൽ നിന്ന് വെറും 2 കിലോമീറ്ററിനുള്ളിൽ പണിതിരിക്കുന്ന മനോഹരമായൊരു പാലസാണിത്. 2 നിലയിൽ തീർത്തിരിക്കുന്ന ഒരു കൊട്ടാരമാണ്. വീതിയുള്ള ടാറിംഗ് റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീടിരിക്കുന്നത്. പൂർണ്ണമായും വാസ്തുശാസ്ത്ര പ്രകാരം കിഴക്ക് ദർശനത്തിൽ പണിതിരിക്കുന്ന ഒരു വീടാണ്. ഇതിനെ വീടെന്ന് പറയത്തില്ല, പോഷ് ബംഗ്ലാവ് തന്നെയാണ്. പാലായിൽ നിലവിലുള്ളതിൽ ഏറ്റവും മനോഹരമായ വീടാണ്. വീതിയുള്ള ടാർ റോഡ് സൈഡിലാണ് ഈ വീടിരിക്കുന്നത്. വളരെ വേഗം ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരുന്ന ഒരു പ്രോജക്റ്റിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇതൊരു വില്ലാ പ്രോജക്റ്റ് ഒന്നുമല്ല, ആൾക്കാർ സ്ഥലം മേടിച്ച് പണിതുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ധാരാളം വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നൊരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് വീടിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ടാറിംഗ് റോഡ് തൊട്ട് മുറ്റം മുഴുവൻ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നു. കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി വളരെ മനോഹരമാക്കിയിരിക്കുന്നു. ഈ വീടിൻ്റെ 2 സൈഡിൽ കൂടിയും ടാറിംഗ് റോഡാണ്. ഫ്രണ്ടിലൂടെയും ഈ സൈഡിലൂടെയും ടാറിംഗ് റോഡാണ്. നല്ല വിശാലമായ മുറ്റമാണ്. നമുക്കൊരു 5-6 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഇവിടെയുണ്ട്. മുറ്റത്ത് നാച്ചുറൽ സ്റ്റോൺ പാകി സിന്തറ്റിക് ഗ്രാസൊക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. വളരെ വലിയ ഒരു വീടാണ്. അതിൻ്റെ മുകൾ ഭാഗം മുഴുവൻ റൂഫൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വീടിൻ്റെ പുറകുവശം. പുറകുവശത്ത് അധികം സ്പേസ് പറയാനില്ല. ഫ്രണ്ടിലാണ് നമുക്ക് കൂടുതൽ സ്ഥലമുള്ളത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ്. ധാരാളം വീടുകൾ അടുത്തടുത്തായി പണിതു വന്നുകൊണ്ടിരിക്കുന്നു. പള്ളിയിൽ പോകാനും ഹോസ്പിറ്റലിൽ പോകാനുമൊക്കെ തൊട്ടടുത്താണ്. നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ പാലാ ടൗണിലേക്ക് എത്താവുന്ന ഒരു ദൂരമാണ്. വലിയ കാർ പോർച്ചാണ് നമുക്കിവിടെ ഉള്ളത്. ഏത് വലിയ കാറുകളും ഈസിയായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. കിണർ ഈ ഒരു ഭാഗത്താണ്. വറ്റാത്ത വെള്ളം ലഭിക്കുന്ന കിണറാണ്. ഒരു കാരണവശാലും ഇവിടെ വെള്ളം പറ്റുന്ന പ്രശ്നമില്ല. അതുപോലെ തന്നെ പ്രളയം ഒരിക്കലും ബാധിക്കുന്ന ഒരു സ്ഥലമല്ല. ഈ ഭാഗത്താണ് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം നാച്ചുറൽ സ്റ്റോൺ പാകിയിരിക്കുന്നു. ടൗണിനകത്ത് എന്ന് പറയാവുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ്. ഈ പുറകുവശത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പാലായിൽ ഇപ്പം നിലവിലുള്ളതിൽ ഏറ്റവും മനോഹരമായൊരു വീടാണിത്. നമുക്കിതിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാം. നല്ല മനോഹരമായ സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നു. തേക്കിൻതടിയിൽ പണിതിരിക്കുന്ന ജനലുകളും കതകളുമാണ് ഉള്ളത്. ഫ്രണ്ട് ഡോറ് നല്ല തേക്കിൻതടിയിൽ മനോഹരമായി ഡിസൈൻ ചെയ്ത് പണിതിരിക്കുന്നു. വിശാലമായ ഹാളിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. വലിയ ടൈലാണ് ഫ്ലോറിങ്ങിന് കൊടുത്തിരിക്കുന്നത്. ബ്രാൻഡഡ് കമ്പനികളുടെ ഫുൾ ബോഡി ടൈലുകളാണ് മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ ഇൻറ്റീരിയർ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണാം, സീലിംഗ് കൊടുത്തിരിക്കുന്നു. സ്പോട്ട് ലൈറ്റുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നു. ബ്രാൻഡഡ് കമ്പനികളുടെ മെറ്റീരിയൽസ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഭിത്തിയിൽ പെയിൻറ്റിങ് വരെ ചെയ്തിരിക്കുന്നു. പെയിൻറ്റിങ് ബോർഡുകളുണ്ട്, അതുപോലെ തന്നെ കർട്ടൻ ചെയ്തിട്ടുണ്ട്. നല്ല വിശാലമായ ഒരു ലിവിംഗ് ഏരിയയാണ്. ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ള പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. ഇതിലൊക്കെ നമുക്ക് ചെടികൾ വെക്കാവുന്ന രീതിയിലൊക്കെയുള്ള പോർഷൻസ് കൊടുത്തിരിക്കുന്നു.
ഈ കൊറക്ഷൻ കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ അതിവിശാലമായ ഒരു ഏരിയയാണ് കാണുന്നത്. നേരെ കാണുന്നത് പ്രയർ ഏരിയയാണ്. ഇവിടെ നിന്ന് ഡബിൾ ഹൈറ്റ് കൊടുത്ത് മുകളിലേക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ വലിയ ഫാൻസി ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായി ഇൻഡോർ പ്ലാന്റൊക്കെ വെക്കാവുന്ന രീതിയിൽ ഒരു സംവിധാനം ചെയ്തിരിക്കുന്നു. ചെടികളൊക്കെ നമുക്ക് വെക്കാം, ഇൻഡോർ പ്ലാന്റുകൾ ചെയ്യാം. ഇപ്പം നിലവിൽ അവിടെ ചെയ്തിട്ടുണ്ട്. നല്ല വിശാലമായൊരു ഏരിയയാണ് ഈ പ്രയർ ഏരിയയൊക്കെയാണെങ്കിലും വളരെ ലക്ഷുറി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും ചെടികളൊക്കെ വെക്കാവുന്ന പോലെ ഇൻഡോർ പ്ലാന്റുകൾ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ലിവിങ് ഫാമിലി ലിവിങ് ഏരിയയുണ്ട്. സ്റ്റെയർ കേസ് ഇവിടുന്ന് മുകളിലേക്ക് പോകണം. സ്റ്റെയർ കേസ് മുഴുവൻ സ്റ്റെപ്പുകളെല്ലാം തേക്കിൻ തടിയിൽ തന്നെയാണ് പണിതിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ. ടി വി യൂണിറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രൈവസി കിട്ടാവുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ഫാമിലി ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയെല്ലാം ധാരാളം വലിയ ലൈറ്റുകൾ, ഫാൻസി ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ ഓരോ മുക്കും മൂലയും ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെയർ കേസിൻ്റെ അടിവശത്ത് ഈ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഇൻഡോർ പ്ലാന്റുകൾ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നു. അതിൽ മണൽ വിരിച്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായി ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം നല്ല തേക്കിൻതടിയിലാണ് ഇതിൻ്റെ ഡോർ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഡോറുകളെല്ലാം തേക്കിൻതടിയാണ്. നാനോ വൈറ്റിൻ്റെ ടോപ്പിംഗ് കൊടുത്തിരിക്കുന്നു. നമുക്കൊരു കമ്പ്യൂട്ടർ ടേബിളായിട്ടൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പിള്ളേർക്ക് സ്റ്റഡി ടേബിളായിട്ട് ഉപയോഗിക്കാം, ഇനി ഓഫീസ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റെയർ കേസ് ഒക്കെ തേക്കിൻതടിയിൽ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. നല്ല ലക്ഷറീസ് ലൈറ്റുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ കിച്ചണും വർക്ക് ഏരിയയും. നല്ല ഓപ്പൺ കിച്ചണാണ്. ഇവിടുന്ന് ഒരു എൻട്രൻസ് തന്നെ കാണാം. തടിയിലാണ് ചെയ്തിരിക്കുന്നത്, തേക്കും തടി കൊണ്ടാണ് മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ ഉൽപ്പന്നങ്ങളാണ് മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത്. ടാപ്പുകളും സെറാമിക് ഐറ്റംസ്, നമ്മുടെ വാഷ് ബേസിനും ക്ലോസറ്റുകളും എല്ലാം ജാഗ്വാറാണ്. നമുക്ക് കിച്ചണിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ ഒരു ഭാഗത്ത്. നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് കടക്കാം. ധാരാളം കബോർഡുകളാണ്, മുഴുവൻ തേക്കും തടിയിലാണ് പണിതിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കൗണ്ടറുണ്ട്. ഒരു ഐലൻഡ് കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇലക്ട്രിക് ചിമ്മിനി, ഹോബും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നാനോ വൈറ്റ് ആണ് ടോപ്പിംഗ് കൊടുത്തിരിക്കുന്നത്. നല്ല തേക്കും തടിയിൽ പണിതിരിക്കുന്ന കബോർഡുകളാണ്. ധാരാളം സ്റ്റോറേജ് ആണ് ഉള്ളത്. നമുക്ക് ഇവിടെ ഇത് കൂടാണ്ട് ചിമ്മിനിയും ഹോബും വേറെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഐലൻഡ് കിച്ചൺ. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റൗ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ജനലുകൾ, നല്ല വെളിച്ചം കിടക്കാവുന്ന പോലെ ജനലുകൾ അകത്തേക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ വീണ്ടും ഇവിടെ ഒരു ചിമ്മിനിയും ഹോബും കൊടുത്തിരിക്കുന്നു. ഫോർ ബർണറിൻ്റെ ഹോബാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കബോർഡുകളുടെ ഡോറുകൾ നിങ്ങൾക്ക് കണ്ടറിയാം. അതിൻ്റെ ഹാൻഡിൽ പോലും തേക്കും തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീലോ മെറ്റലോ ഒന്നുമല്ല, കടിയിൽ തന്നെയാണ് മുഴുവൻ പണിതിരിക്കുന്നത്. നല്ല വിശാലമായ കിച്ചണാണ്. രണ്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ രണ്ട് ഹോബും രണ്ട് ചിമ്മിനിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഡബിൾ സിങ്കാണ് കൊടുത്തിരിക്കുന്നത്. സ്വിസ് മെയ്ഡ് കമ്പനിയുടെ സിങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കബോർഡുകളെല്ലാം ഇത് വളരെ മനോഹരമായിട്ട് തേക്കും തടിയിൽ നല്ല കാതലിൽ പണിതിരിക്കുന്നതാണ്. പിടികളെല്ലാം തേക്കും തടി തന്നെയാണ്. ഇഷ്ടം പോലെ സ്റ്റോറേജ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഓരോ ഭാഗം വളരെ ക്രിയേറ്റീവായിട്ട് ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കിച്ചണും വർക്ക് ഏരിയയും. ഒരു ഓപ്പൺ സ്റ്റൈൽ കിച്ചണും വർക്ക് ഏരിയയും എന്ന് പറയാം. ഒറ്റ ഹാളായിട്ടാണ് കിടക്കുന്നത്, വലിയൊരു കിച്ചൺ. അപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്കൊക്കെ ഒന്ന് പോകാം.
ഇതിൻ്റെ ഓരോ ഭാഗവും വളരെ മനോഹരമായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം, താഴത്തെ ഒരു ബെഡ്റൂമാണ്, വളരെ വലിയ ബെഡ്റൂമാണ്. അതിൻ്റെ ഒരു സൈഡ് മുഴുവൻ തീർത്തുള്ള കബോർഡാണ് ചെയ്തിരിക്കുന്നത്. തേക്കിൻ തടിയിൽ ചെയ്തിരിക്കുന്ന കബോർഡുകളാണ്, ഇഷ്ടംപോലെ സ്റ്റോറേജാണുള്ളത്. അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഒരു സ്റ്റഡി ടേബിൾ പോലെ ഉപയോഗിക്കാവുന്ന രീതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകവശം, ഇഷ്ടംപോലെ സ്റ്റോറേജ് ഉണ്ട്. ഷട്ടറുകളൊക്കെ തൂക്കിയിടാനുള്ള സംവിധാനത്തിനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു സ്റ്റഡി ടേബിളായിട്ടോ അല്ലെങ്കിൽ ഓഫീസ് ടേബിളായിട്ടോ ഉപയോഗിക്കാവുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. പ്ലഗ് പോയിൻ്റൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കാനൊക്കെ നമുക്ക് പറ്റും. മനോഹരമായ പെയിൻറ്റിങ്ങുകൾ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഭിത്തിയുടെ ഈ ഒരു ഭാഗം ഒരു സൈഡ് ഹൈലൈറ്റ് ചെയ്ത് വേറെ കളർ കൊടുത്തിരിക്കുന്നു. നല്ല ഫാൻസി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. തേക്കിൻതടിയിൽ പണിതിരിക്കുന്ന ഡോറുകളാണ് ബെഡ്റൂമിനെല്ലാം കൊടുത്തിരിക്കുന്നത്. എല്ലാ ഡോറുകളും തേക്കിൻതടിയാണ്. ഇവിടെ നമുക്ക് നല്ലൊരു ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുണ്ട്. ഇവിടെ കബോർഡുകളുണ്ട്, നാനോ വൈറ്റിൻ്റെ ടോപ്പിംഗ് ഉണ്ട്. കൂടാതെ വളരെ വലിയ മിററാണ് കൊടുത്തിരിക്കുന്നത്, ഫുൾ ലെങ്തിലുള്ള മിററാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റുകളാണ് മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത്. 10 വർഷത്തെ വാറൻ്റിയുള്ള പ്രോഡക്റ്റുകളാണ്. വാൾ മൗണ്ടഡ് ക്ലോസറ്റാണ് വെച്ചിരിക്കുന്നത്. ഡ്രൈ ഏരിയയും വെറ്റേരിയയും ഇവിടെ തിരിച്ചിട്ടുണ്ട്. വെറ്റേരിയ അല്പം താഴ്ത്തിയിട്ടിരിക്കുന്നു. ബാത്ത്വെയറെല്ലാം നല്ല പ്രീമിയം ഐറ്റമാണ്, ജാഗ്വാറിൻ്റെതാണ് വെച്ചിരിക്കുന്നത്. എല്ലാത്തിലും ആ ലക്ഷറി ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ റൂമുകളിലും അതുപോലെ ബെഡ്റൂമിലും ബാത്റൂമിലെല്ലാം നമുക്ക് ലക്ഷറി ഫീൽ ചെയ്യാൻ പറ്റും. ഇതാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം, ഇത് അടുത്ത ബെഡ്റൂം. ഇതിലുമുണ്ട് ഒരു സൈഡ് മുഴുവൻ തീർത്തുള്ള കബോർഡുകളാണ് ചെയ്തിരിക്കുന്നത്, കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയും കബോർഡുകൾ കൂടാതെ ഡ്രസ്സിങ് ഏരിയയിൽ ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിരിക്കുന്നു. വലിയ മിററാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം അതുപോലെ തന്നെ. രണ്ട് ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിലുള്ളത്. ഇനി നമുക്ക് രണ്ടാം നിലയിലേക്കൊന്ന് പോകാം. ഇതാണ് നമ്മുടെ സ്റ്റെപ്പുകൾ കണ്ടാൽ മനസ്സിലാവും, നല്ല കൊത്തുപണികളോട് കൂടിയ സ്റ്റെപ്പുകളാണ്. തേക്കിൻതടിയിൽ തന്നെ പണിതിരിക്കുന്നു. സൈഡ് മുഴുവൻ ഗ്ലാസ് ഇട്ടിരിക്കുന്നു. ഹാൻഡ് റെയിലെല്ലാം ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ തേക്കിൻതടിയും ബാക്കി ഭാഗം ഗ്ലാസ്സുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു ലാൻഡിംഗ് ഉണ്ട്. ഇവിടെ എല്ലാം ഗ്ലാസ് കൊണ്ടുള്ള കൈവരികളാണ് ചെയ്തിരിക്കുന്നത്. ഇന്റീരിയറിന്റെ കാര്യത്തിൽ പറഞ്ഞാലും തീരത്തില്ല, അത്രയും മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിൽ നമുക്ക് 3 ബെഡ്റൂമുകളുണ്ട്. ഇവിടെ വളരെ വലിയൊരു ക്രിസ്റ്റൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നല്ലൊരു ഹാളുണ്ട് നമുക്ക്. നല്ല പെയിൻറ്റിങ്ങുകളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ നല്ല ഭംഗിയായിട്ടാണ് ഓരോ ഭാഗവും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗമൊക്കെയാണ് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഒരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, വളരെ മനോഹരമായ രീതിയിലുള്ള ക്ലോക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. വലിയ വിൻഡോയോട് കൂടിയ ഡോറ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ബാൽക്കണി. നല്ലൊരു വ്യൂ ആണ് ഇവിടെ തുറന്നിറങ്ങിക്കഴിഞ്ഞാൽ. നല്ല ഉയർന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്, നല്ലൊരു വ്യൂ. കിഴക്ക് ദർശനത്തിലോട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണിത്. നല്ല പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം. മുകളിലത്തെ ഒരു ബെഡ്റൂമാണ്, വലിയ ബെഡ്റൂമുകളാണ്. എല്ലാ മുറികളിലും ഇതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നു, അറ്റാച്ച്ഡ് ബാത്റൂംസ് കൊടുത്തിരിക്കുന്നു. എല്ലാ ബാത്റൂമുകളിലും ലിവിങ്ങും
വെറ്റേരിയയും ഡ്രൈ ഏരിയയും മാറ്റിയിട്ടിട്ടുണ്ട്. വെറ്റേരിയ അല്പം താത്തിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തെ എല്ലാത്തിനും ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വാറിൻ്റെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വളരെ വലിയ കബോർഡാണ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനോടും ചേർത്ത് നമുക്കൊരു സ്റ്റഡി ടേബിൾ പർപ്പസിൽ കിട്ടാവുന്ന പോലെ ടേബിളുണ്ട്. ഓഫീസ് ടേബിളായിട്ടോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിളായിട്ടോ ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഒരു ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാം. ഓപ്പൺ ടെറസെല്ലാം ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഒരു ബാൽക്കണിയിൽ നിന്ന് തന്നെ പറയാം. ഇവിടെ നിന്ന് മുകളിലേക്ക് വീണ്ടും സ്റ്റെയർകേസ് കൊടുത്തിരിക്കുന്നു. നമുക്ക് രണ്ടാം നിലയുടെ മുകളിൽ കയറാൻ പറ്റും. അവിടെ റൂഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് 10-100 പേരുടെ ഫംഗ്ഷൻ, ഒരു പാർട്ടി നടത്തുന്നതിനുള്ള സ്പേസ് ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സ് വിരിച്ചിടാനൊക്കെ ഉപയോഗിക്കാം. നല്ല സൗകര്യപ്രദമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓടാണ് മുഴുവൻ ഇട്ടിരിക്കുന്നത്, നാച്ചുറൽ ഓടും. പിന്നെ ഒരു സൈഡിൽ അല്പം ജി എ ഷീറ്റും ഇട്ടിട്ടുണ്ട്. അടുത്ത ബെഡ്റൂമുകളിലേക്ക് ഒന്ന് പോകാം. ഇത് ഒരു ബെഡ്റൂം ആണ്. അതല്ലെങ്കിൽ നമുക്കൊരു ഇത് ശരിക്കും പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളൊരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ധാരാളം കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ബാൽക്കണി ഇടുന്നുണ്ട്. ഒരു ഓഫീസ് ടേബിൾ ഇവിടെ ചെയ്തിരിക്കുന്നു. വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലാണ് ഈ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഈ സൈഡിൽ കൂടിയും വഴി കടന്നു പോകുന്നു. ടാറിംഗ് റോഡാണ് മുകളിലേക്ക് കടന്നു പോകുന്നത്. ഇതാണ് അഞ്ചാമത്തെ ബെഡ്റൂം. മുമ്പേ കണ്ടത് ഓഫീസായിട്ട് ഉപയോഗിക്കാൻ വേണമെങ്കിൽ അതല്ലെങ്കിൽ ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ 2-in-1 പർപ്പസിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ബെഡ്റൂം. ഇതിലും കാണാൻ മുഴുവൻ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം അറ്റാച്ച്ഡാണ്. എല്ലാ ബാത്റൂമും ഒരുപോലെ തന്നെ നല്ല പ്രീമിയം ലക്ഷറി ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഇനി നമുക്കിവിടെ അടിപൊളി ഒരു ഹോം തിയേറ്റർ ഉണ്ട്. ഈ കാണുന്നത് ഹോം തിയേറ്ററാണ്. ഇതിൻ്റെ ഭാഗത്ത് നല്ല റെയിൽവേ ക്ലോക്ക് പോലത്തെ, നമ്മുടെ ഇംഗ്ലണ്ട് ടൈപ്പ് ക്ലോക്ക്, റെയിൽവേ ക്ലോക്ക് എന്ന് പറയുന്ന ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോം തിയേറ്റർ. ഏകദേശം 10 lakh rupees ചെലവാക്കി പണിതിരിക്കുന്ന ഹോം തിയേറ്ററാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നല്ല വലിയ സ്ക്രീൻ കൊടുത്തിരിക്കുന്നു. തനി തിയേറ്റർ സെറ്റപ്പിൽ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സീറ്റിംഗ് എല്ലാം ചെയ്തിരിക്കുന്നു, എ സി ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടോ? അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്ന വീടാണിത്. അതിൻ്റെ മുറ്റത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാം. 11 cents സ്ഥലം, 3850 sq ft, 5 bedrooms. പാലാ ടൗണിൽ നിന്നും 2 km മാത്രമാണ് ദൂരം. പാലാ മുനിസിപ്പാലിറ്റിക്കുള്ളിലാണ്. അപ്പോൾ ഈ ഒരു മനോഹരമായ വീടിന് ചോദിക്കുന്ന വില 1,70 lakh rupees ആണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ സൗകര്യം ഉണ്ടവർക്ക് അത് മാറുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീട് സ്വന്തമാക്കാനായിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് താഴെക്കാണത് നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് വീടും ലൊക്കേഷനൊക്കെ ഒന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ ഉടനെ വരാം.